ശൂർനാട് സ്വദേശിനി പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മരിച്ചത് തലയ്ക്ക് ഗുരുതരമായി ക്ഷതമേറ്റത മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പേരൂർക്കട ആശുപത്രിയിൽ ശാരീരിക അക്രമത്തിന് ഇവർ ഇരയായതാണെന്നാണ് സൂചന. മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും ഉൾപ്പെടെ പരാതി നൽകി. ശൂർനാട് തെക്ക് ആയുക്കുന്നം വലിയ വീട്ടിൽ കിഴക്കതിൽ ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യ സ്മിതയാണ് മരിച്ചത്. തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലിരിക്കെ ശാസ്താംകോട്ട സ്വദേശിനിയായ വീട്ടമ്മ മരിച്ച സംഭവത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും അധികൃതർ മെല്ലെപ്പോക്ക് തുടരുകയാണെന്ന ആക്ഷേപം ഉയരുന്നത്. കശുവണ്ടി തൊഴിലാളിയും സിഐടി യൂണിറ്റ് നേതാവുമായിരുന്ന സ്മിതാകുമാരിക്ക് ആശുപത്രിയിൽ ക്രൂര മർദ്ദനമേറ്റിരുന്നതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുള്ളത്. നവംബർ 29-നാണ് സ്മിതാകുമാരി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. ശൂരനാടുത്തേക്ക് ആയിക്കുന്നം വലിയ വീട്ടിൽ കിഴക്കതിൽ ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യ 40 വയസ്സുള്ള സ്മിതയാണ് മരിച്ചത്. ഭരണിക്കാവ് കോർപ്പറേഷൻ കശുവണ്ടി ഫാക്ടറി തൊഴിലാളിയായിരുന്നു ഇവർ. സ്മിതയ്ക്ക് ഇടയ്ക്ക് നേരിയ തോതിൽ മാനസിക അസ്വസ്ഥതയുണ്ടാകുമായിരുന്നു. കഴിഞ്ഞ മാസം 26-ന് ഭർത്താവ് ഉണ്ണികൃഷ്ണപിള്ളയും സ്മിതയും പേരൂർക്കടയിലെത്തി സ്മിതയെ പ്രവേശിപ്പിച്ചു. ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഭർത്താവ് മടങ്ങി. എന്നാൽ 29-ന് വൈകിട്ട് 6-ഓടെ ആശുപത്രിയിൽ നിന്നും വിളിച്ച് സ്മിതയ്ക്ക് ശ്വാസംമുട്ടലുണ്ടായെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും അറിയിച്ചു. രാത്രി 10-ഓടെ ആശുപത്രിയിൽ എത്തിയപ്പോൾ സ്മിതയെ മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നെന്നും മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അറിയിച്ചു. അപ്പൊ എന്നെ 6 മണിക്കാണ് ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുന്നത്. 6 മണിക്ക് വിളിച്ചത് സ്മിതാകുമാരുടെ ഭർത്താവാണെന്ന് വെച്ച് ഞാൻ പറഞ്ഞു. ആന്നു പെട്ടെന്ന് മെഡിക്കൽ കോളേജ് വരണം, സ്മിതാകുമാരിക്ക് ശ്വാസം മുട്ടലായിട്ട് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് ബസ്സിനകത്ത് കയറി 10 മണിയായതോടുകൂടി അല്ല 8 മണിയായപ്പോൾ ഇതുപോലെ പിന്നെയും വിളിച്ചു. ഇതുപോലെ കൂടുതലാണ്, പെട്ടെന്ന് നിങ്ങൾ മെഡിക്കൽ കോളേജ് വരണം. എവിടായി ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്തായി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ചെന്ന് പിന്നാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷൻ ഇതുപോലൊരു വിളി വരുന്നത്, സ്മിതാകുമാരിയുടെ ഭർത്താവാണോ, ഒരു ചെറിയ ഇതുണ്ടല്ലോ എന്നും പറഞ്ഞു. പോലീസുകാരും പെട്ടെന്ന് കട്ട് ചെയ്തു. പിന്നെ മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴാണ് പെട്ടെന്ന് അവിടെ പറയുന്നത് സ്മിതാകുമാരി. അന്ന് ഞാൻ ചോദിച്ചു സ്മിതാകുമാരിയുടെ ഭർത്താവായതിൻ്റെ, അപ്പോൾ പറഞ്ഞു ബോഡി മരിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്, ബോഡി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്, ഇനി കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. നാട്ടിൽ നിന്ന് ബന്ധുക്കൾ എത്തി പിറ്റേ ദിവസം മൃതദേഹ പരിശോധന നടത്തിയപ്പോൾ ശരീരമാസകലം രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു. തലയിലും കാലിലും കൈകളിലും ആദ്യത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. മൂക്കിൽ നിന്ന് രക്തം വരുന്ന നിലയിലായിരുന്നു. ആശുപത്രിയിൽ വെച്ച് ശാരീരികമായ അതിക്രമം നേരിട്ടു എന്ന സംശയത്തിലാണ് ബന്ധുക്കൾ. ഇത് ശരിവെക്കുന്ന തരത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. അങ്ങനെ ഞാൻ അവിടെ രാത്രി അന്ന് അവിടെ കഴിയുമായിരുന്നു. പിറ്റേന്നാണ് ഇവിടെ നമ്മുടെ ഇവിടുന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും കൂടെ ഒരു 4-5 പേര് അവിടെ വരികയും പോലീസ് സ്റ്റേഷനിൽ പോവുകയും അവിടുന്നൊരു മൊഴിയെടുക്കുകയും മൊഴിയെടുത്തോണ്ടാണ് ഞങ്ങൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കാനായിട്ട് മെഡിക്കൽ പോലെ മോർച്ചറിൽ വരികയും അപ്പോഴാണ് ബോഡി കാണുമ്പോഴാണ് ബ്ലഡി കുളിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. ആ കവറം കൊണ്ട് എടുക്കുമ്പോഴാണ് ബ്ലഡി കുളിച്ച് കിടക്കുന്നതായിട്ട് കാണുന്നത്. എന്നിട്ടാണ് ബോഡി തിരിച്ച് തുണിയെല്ലാം മാറ്റി നോക്കുമ്പോഴാണ് ഫ്രണ്ട് വശം നമുക്ക് ഒന്നും അറിയാനില്ല, തിരിച്ച് മറിച്ചിടുമ്പോഴാണ് തലയ്ക്ക് നല്ല ഏറ്റവും ക്ഷതവും പിന്നെ കൈക്കും കാലിനും എല്ലാം പാടും കാണുന്നത്. നമ്മുടെ വളരെ നേരത്തെ പിന്നെ പെങ്കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ദോഹദ്രവമൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്നോട് പറഞ്ഞിട്ടില്ല, മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്നോട് പറയാൻ എനിക്കറിയത്തില്ല, മക്കളാണ് എന്നോട് പറയുന്നത് പോലെ അവിടെ ഇതുപോലെ നിലോപദ്രവങ്ങൾ ചെയ്യാറുണ്ടെന്നൊക്കെ പറയുമായിരുന്നു. അതേപറ്റി അത് കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവം നമുക്ക് എന്താണെന്നുള്ളത് ശക്തമായ ഒരു അന്വേഷണം നടത്തി നമുക്ക് നിരവധി ഇതിനകത്ത് ആരായാലും അവരെ കണ്ടുപിടിക്കണമെന്നാണ് ഏറ്റവും അഭ്യർത്ഥന. വീട്ടുകാര്യങ്ങളെല്ലാം നോക്കുകയും ജോലിക്ക് പോവുകയും ചെയ്തിരുന്ന സ്മിതയ്ക്ക് അമിത സംസാരമല്ലാതെ കാര്യമായ രോഗമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു. മരണത്തിലെ ദുരൂഹതയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ബന്ധുക്കൾ മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, DGP, കൊട്ടാരക്കര SP എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആശുപത്രി അധികൃതർ ഇതുവരെയും മരണകാരണം വ്യക്തമാക്കിയിട്ടില്ല. സ്മിതാകുമാരിയുടേത് കൊലപാതകമാണെന്നാണ് കുടുംബത്തിന്റെ വാദം. സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അവര് സൂപ്രണ്ട് വിളിച്ചാൽ സൂപ്രണ്ട് ഫോൺ എടുക്കുന്നില്ല, ഞാൻ കേസ് അന്വേഷണമായിട്ട് നടക്കുമല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഫോണ് പെട്ടെന്ന് കട്ട് ചെയ്യുമായിരുന്നു. സൂപ്രണ്ട് പിന്നെ ഞങ്ങൾ ഒന്ന് പല പ്രാവശ്യം വിളിച്ചു, അപ്പോൾ ചാനലിൽ ആണെന്നും പറഞ്ഞ് വേറൊരു പുള്ളി വിളിച്ചു. ഇന്നൊക്കെ പോലും സൂപ്രണ്ട് ഫോൺ എടുക്കുന്നില്ല. നമ്മൾ അന്വേഷണം ആവശ്യപ്പെട്ട് നമുക്കെല്ലാം മുഖ്യമന്ത്രിക്കും അവർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്, നല്ല അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് CA പറഞ്ഞത്. അപ്പം CA പറഞ്ഞു ഇതുകൂടെ ഒന്ന് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ ഏതറ്റം വരെ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് CA. ന്യൂസ് ബ്യൂറോ ചവറ.